നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഒരു അരീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അറേബ്യൻ സ്റ്റൈലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് എല്ലാ ഭാഗത്തും ഉണ്ടാക്കും, ഹൈദരാബാദ് എല്ലായിടത്തും ഉണ്ടാക്കുന്നതാണത്. അവരൊക്കെ കുറച്ച് മസാല ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇത് നമ്മൾ അറബിക് സ്റ്റൈലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഈ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിനി അരീസയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 kg മട്ടൻ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഗോതമ്പ് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്, ഹോൾ ഗോതമ്പ് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പുണ്ട്, ഒരു വലിയ കഷ്ണം പട്ടയുണ്ട്. ഇനി ഞാൻ മട്ടനെ കുക്കറിലിട്ടിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് വെള്ളം അതിലൊഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക അത് 3 കൂടി ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണത്. ഇപ്പം നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ച മട്ടൻ്റെ ഞാൻ അത് അതിൻ്റെ സ്റ്റോക്ക് അതിൽ നിന്ന് ഞാൻ മട്ടനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എല്ല് വേർപ്പെടുത്തിയെടുക്കണം. നമുക്കതിൻ്റെ ഇറച്ചി മാത്രം മതി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗോതമ്പും ഈ മീറ്റും കൂടിയിട്ട് വീണ്ടും നമ്മൾ വേവിക്കണം. അത് കാണിക്കാം, ഇത് എല്ല് വേർപ്പെടുത്തിയതിന് ശേഷം. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത മട്ടനെ എല്ലിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ഞാൻ കണ്ടോ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതും നമ്മൾ നേരത്തെ എടുത്ത ആ സ്റ്റോക്കിൽ അതുടും. പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ഗോതമ്പും ഇട്ടിട്ട് നമ്മളിനി വേവിക്കാൻ പോവുകയാണ്. ഇതിൽ ഉപ്പും ചേർത്ത് വേവിക്കാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന കാടമോം, ഏല, പിന്നെ ഗ്രാമ്പും, പട്ടയും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരീസ് ഏതാണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് നമ്മൾ ഉടച്ചങ്ങനെ എടുക്കണം, ഉടച്ച്. അപ്പോൾ നമുക്കിതിനി ഒന്ന് കുറച്ച് പകുതി ഒരു പാത്രത്തിൽ പകർത്തി അതിനെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. പകുതി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പകുതിനെ ഒന്ന് തണുത്തിട്ട് മിക്സിയിൽ അടിച്ച് കാണിച്ചു തരാം ഞാൻ. പകുതി ഞാൻ മിക്സിയിലെടുത്ത് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഞാനിപ്പോൾ മിക്സ് ചെയ്തു, ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ വിളമ്പി കാണിക്കാം ഞാൻ. നമുക്കിതിൻ്റെ മീതെ കുറച്ച് ഗീ ഇട്ടിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. ചിലരിതിൽ ഉള്ളി നന്നായിട്ട് ഉള്ളി മൂപ്പിച്ചിടും, ഉള്ളി നെയ്യിൽ വറുത്തിടാറുണ്ട് ചിലവർ. ഇപ്പോൾ ഹൈദരാബാദ് ഭാഗത്തുള്ളവരൊക്കെ അവർ മസാല ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് ഇത് അരീസ്. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം ഇനി മസാല ഇട്ടിട്ടുള്ള അരീസും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഇത് കഴിക്കാൻ ഭയങ്കര രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.